ഞാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അളവ് ചുരി ബോട്ടം വെച്ച് മറ്റൊരു ചുരി ബോട്ടം കട്ട് ചെയ്യാം. ആദ്യമേ തുണി മടക്കാം. തുണി ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട് നിവർത്തിയെടുത്തു. എന്നിട്ട് ഈ രണ്ടറ്റം തമ്മില് ഇതുപോലെ കൂട്ടിയെടുക്കുക. അതിനുശേഷം ക്രോസ് ആയിട്ട് ഇതുപോലെ മടക്കുക. ഇനി തുണി കറക്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുക. അതിന് മീതി ആയിട്ട് നമ്മുടെ ചുരി ബോട്ടം, അളവ് ചുരി ബോട്ടം ഇതുപോലെ വെക്കുക. വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഉൾഭാഗമായിരിക്കണം വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ താഴത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. 5 ഇഞ്ചാണ് താഴത്തെ വണ്ണം. അതിന് കൂടി 1 ഇഞ്ച് സീം അലവൻസ് കൂടി ചേർത്ത് നമുക്ക് 6 ഇഞ്ചില് കറക്റ്റ് താഴെ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഭാഗം വരെ തുണിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം 1 ഇഞ്ച് സീം അലവൻസ് ഇവിടെയും മാർക്ക് കൊടുക്കുക. ഇത് നമുക്ക് മടക്കി അടിക്കേണ്ട ഭാഗമാണ്, അടിവശം മടക്കി അടിക്കേണ്ട ഭാഗം. അതിനും മീതിയായിട്ട് വേണം നമ്മുടെ പാൻറ് ഇതുപോലെ വെക്കുവാനായിട്ട്. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മുടെ ചുരി ബോട്ടം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സീം അലവൻസ് കൂടി ചേർത്ത ഭാഗത്താണ് ഞാനിപ്പോൾ ഇതുപോലെ വരക്കുവാൻ പോകുന്നത്. എന്നിട്ട് ഈ മാർക്കിങ് ഈ പോയിന്റിലേക്ക് നമുക്ക് മുട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഞാൻ സീം അലവൻസും കൂടി ചേർത്ത ഭാഗമാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ് നമ്മളുടെ പോയിന്റ്. 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് തുണിയില്ല, നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ തുണിയില്ല. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ അളവ് മാറ്റാം, കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതില് ഒരു പീസ് ഇതുപോലെ മാറ്റി വെക്കാം. ഇത് സീഡ് പീസിനുള്ളതാണ്. ബാക്കിയുള്ള തുണി ക്രോസ് ആയിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ട് അത് ഇവിടെ നമുക്കിങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഈ ഭാഗം നമ്മുടെ ഈ അളവ് ചുരി ബോട്ടം വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചുരുക്ക് വരുന്നതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ടേപ്പിനൊന്ന് അളവെടുക്കാം. ഇതുപോലെ വിടർത്തിയിടുക. അതിനുശേഷം അളവ് ചുരി ബോട്ടത്തിൽ നിന്ന് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയുള്ള വീതി നമുക്ക് എടുക്കാം. 17 ഇഞ്ചാണ് ഇതിന്റെ വീതി. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി എടുക്കാം. ഇത് ജോയിന്റ് ഭാഗമാണ്. അപ്പൊ ജോയിന്റ് ഭാഗം എടുക്കുമ്പോൾ ഈ സീം അലവൻസും കൂടി ചേർത്ത് നമുക്ക് എടുക്കാം. 9.5 ഇഞ്ച്. ഇനി ഈ ബോട്ടം നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 9.5 ഇഞ്ചും 17 ഇഞ്ചും. നമുക്ക് ആദ്യമേ 17 ഇഞ്ച് ഈ തുണിയിൽ മാർക്ക് ചെയ്യാം. അപ്പൊ 17 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം മുതൽ ഇതാ ഇവിടെ വരെയാണ് 17 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. പ്ലസ് 1 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 18 ഇഞ്ചില് മാർക്ക് ചെയ്തു. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരക്കാം. ഇനി ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ജോയിന്റ് ഭാഗം മാർക്ക് ചെയ്യാം. അതായത് 9.5 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റ് ഇതിലേക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഭാഗവും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലത്തെ 4 പീസ് നമ്മൾ ചെയ്തെടുത്തു. നമുക്ക് സീറ്റ് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ തുണി ഇതുപോലെ 2 ആക്കി മടക്കിയിട്ടു. അതിനുശേഷം സീറ്റ് ഇതിന്റെ മീതിയായിട്ട് വെക്കാം. അപ്പൊ നമുക്ക് ഈ താഴെ ഭാഗത്ത് 1.5 ഇഞ്ച് സീം അലവൻസ് ആവശ്യമാണ്. അതായത് ഇതുപോലെ മടക്കി അടിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ തേര് വശമാണെങ്കിൽ നിങ്ങൾ 1 ഇഞ്ച് എടുത്താൽ മതി. തേരില്ലാത്ത വശമാണെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. അതിന് മീതെ സീറ്റ് പീസ് ഇതുപോലെ വെക്കുക. അപ്പോൾ നമുക്ക് തുണി ഇവിടെ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ എക്സ്ട്രാ ഒരു പീസ് കയറ്റി കൊടുക്കണം. ഇനി ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ സീം അലവൻസ് കൂടി ചേർത്താണ് ഞാൻ മാർക്ക് ചെയ്തത്. ആക്ച്വലി ഇവിടെ വരെയാണ് ഇതിൻ്റെ വിഡ്ത്തിൻ്റെ ഇറക്കം. 1/2 ഇഞ്ച് ഇതുപോലെ ഇറക്കി മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ഭാഗത്തും നമുക്ക് ഇങ്ങോട്ടെ കുറച്ച് തുണി കുറവാണ്. ഇതും ഒരു ലൈൻ പോലെ വരച്ച് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു പീസും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അളന്നിട്ടില്ല. നമുക്കത് സീറ്റ് വെക്കാൻ നേരത്ത് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് അളക്കാം. വള്ളിക്ക് ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലാണ്. താങ്ക് യു.